ഹിന്ദിയിലൊക്കെ തെറിയെനിക്ക് മനസ്സിലാകാത്തോണ്ടാന്ന് തോന്നുന്നു ശരിക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല രീതിയിൽ കുളിച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ തിരിച്ചൊന്ന് പറയാൻ ഹിന്ദിയിലെ തെറിയെനിക്ക് പറയാൻ അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കും ആരാണെങ്കിൽ
ഹിന്ദി രണ്ട് പേര് പറയുകയാണെങ്കിൽ അവർ കമന്റ് ബോക്സ് ഇടുവാണെങ്കിൽ അത് നോക്കി പഠിച്ചെങ്കിലും ഹിന്ദിക്കാരെ തെറി വിളിക്കാം. എന്നൊക്കെ ഹിന്ദിക്കാർ എത്താനുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, അവമാർ എമി ഈ ഒരു മാച്ച് കൂടെ വിട്ടു. എമി ഈ ഒരു മാച്ച് അവമാർ അടിച്ചെടുക്കുവാണെങ്കിൽ അവമാരനെ വെച്ചേക്കത്തില്ല. സോ നൈസറെ പെട്ടെന്നൊക്കെ ഒരു അറ്റാക്ക് ആണ്. അവമാർ കുരുങ്ങി നിന്ന് വരാതിരിക്കാൻ വേണ്ടി ഓടി വന്നോട് ഒരു ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാക്കുക ആ ഒരു മാച്ച് മാത്രം ഞാൻ വിട്ടുള്ള അവർക്ക് മനസ്സിലാക്കാണ്. ഓക്കെ, ഏതൊക്കെ പൊന്നളിയെ കയറി ചായൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുത്ത കയറി ചെന്നോടെ നോക്കായി കിടക്കുന്നത് എന്റെ പൊന്നു മോൻ എന്ത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു താഴെ കൂടെ ഏടാ പുഷിയില് പുഷിയില് എത്ര പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, യുവമാര് വിമാനത്തിന് കാണിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നോക്കുമ്പോഴത്തേക്ക് 7 HP ക്രോണോ ഇട്ടൊക്കെ ക്രോണോ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും എന്റെ ക്രോണോ അവിടെ വേസ്റ്റായി, എന്റെ ലൈഫ് അവിടെ വേസ്റ്റായി, എന്റെ മെഡ് അവിടെ വേസ്റ്റ് ആയി, എല്ലാം എല്ലാം വേസ്റ്റാക്കി നോക്കുമ്പോഴത്തേക്കും കിടന്നിട്ടൊക്കെയാണ് മെഡ് അടിക്കട അടിക്ക് രണ്ട് പേര് അവിടെ മെസ്സേജ് കാണിക്കും. നോക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ നോക്കി രണ്ടുപേരും അവിടെ നോക്കോ എന്തായിരിക്കും എന്റെ ചക്കര തൊഴുതോ. നൈസായിട്ട് അടിച്ചടിച്ച് അവർ ബംഗാളിനെ ഹെഡ് അടിച്ച് നോക്കാക്കി ഇവിടെ നോക്കുമ്പോഴത്തേക്കും രണ്ടുപേർ അലയ ഉണ്ട്. ഒപ്പോ എന്റെ ടീമിൽ ഒരു ചക്കരയും കൂടെ അടിച്ചിട്ട് പൊന്നളി സത്യം ഞാൻ ഈ ഒരു ഗണ്ണിന്റെ ഫാൻ ആയി പോയി. ഗൈസ് ഈ ഒരു മാച്ച് കാണുമ്പോൾ തന്നെ എത്ര പേര് ഈ ഒരു ഗണ്ണിന്റെ ഫാൻ ആവുന്നു ചോദിച്ചു കമന്റ് ചെയ്യാം. ഭയങ്കര ഇഷ്ടപ്പെടുക ടക്ക് 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 എന്ന് മൂന്നാമത്തെ അടി ഹെഡിൽ. ഓക്കെ, നോക്കുമ്പോഴത്തേക്കും ഒന്ന് തന്നെ വൺ ബി വൺ പോലെ നിൽക്കുന്നുണ്ട്. ഗൈസ് ഈ ഒരു സമയത്ത് ഷോർട്ട് റേഞ്ച് കയറേണ്ടത് ഗണ്ണിൽ. ഓക്കെ, എന്ത് നടക്കും ഏത് നടക്കും എനിക്ക് അറിയത്തില്ല. ഗൈസ് ആരും ജയിക്കാം ആരും തോക്കാം എവിടെ ഗെയിമി ഇതാണ് ഇതാണ് ആ സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ഞാൻ നേരത്തെ പ്രെഡിക്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ബീ സ്റ്റാമിന്റെ ആ ഒരു പെറ്റിനെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത്തവാ അങ്ങനെ ചക്കയ്ക്ക് കിട്ടിയാ കിട്ടി ഒരു നേട് നൈസാ കുക്ക് ചെയ്തു ഒറ്റയേറെ ബിരിയാണി കിട്ടി. കിടക്കാൻ പോലത്തെ ബിരിയാണി എന്ന് ഒരു രക്ഷയില്ല സാധനം. ഓക്കെ, ആ ഒരു നേട് വെച്ചുള്ള ഒരു കില്ല് ഇഷ്ടപ്പെടുക പ്ലീസ് ഗൈസ് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സ് കാണിക്കുക പവർ കാണിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ നോക്കി രണ്ടേ ഒന്ന് എടുത്തിട്ടുണ്ട് കൂട്ടുകാരന്മാരെ ടീമേറ്റ് പറഞ്ഞിട്ട് അരേ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞു എനിക്കത് മനസ്സിലാകത്തോട് കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും എന്നെ പൊട്ടി പറഞ്ഞായിരിക്കാൻ ചാൻസ് വളരെക്കൂടുതൽ. മാത്രമല്ല അമ്മ ചില വാക്കുകൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഉള്ള കില്ല് മൊത്തം നീ തന്നെ മാറി എടുത്താൽ നമ്മൾ എന്ത് പൊരുവിക്കാനൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അതെയൊക്കെ അമ്മമാർക്ക് ബാച്ചിക്കാണ് ടീമേറ്റ് മൊത്തം ബാശിക്കാണ് കാരണം അമ്മമാർക്ക് കൂടെ കില്ല് വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചു ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ. അന്ന് ഒറ്റ കില്ലുകളെ അമ്മക്ക് കൊടുക്കാൻ പാടില്ല വെച്ച് വാശിയോടെ MP40 എടുത്ത് അതുപോലെ ANF എടുത്ത് ഒറ്റ ഓട്ടോ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടും. ഓക്കെ, വേറെ ലെവൽ. ഓക്കെ, വേറെ ലെവൽ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വീഡിയോ കോഴ്സ് ലെങ്ത് ആയിക്കോട്ടെ വിചാരിച്ച് നൈസ് ആയിട്ട് ഇവര് മാച്ച് വിട്ടുകൊടുത്താലോ വിചാരിച്ച കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വിചാരിച്ചു. ഓക്കെ, അവമാർ ആദ്യം കയറി പോയി ഐ മീൻ നോക്കാവും അവമാർ കണ്ട് കരയുന്ന കണ്ടിട്ട് ഞാൻ നൈസായിട്ട് ഇമോട്ട് കിട്ടി ഓമാരെയും വെറുപ്പിച്ച് എരുമിനെ വെറുപ്പിച്ച് മെസ്സ് കാണിച്ച് പവർ കാണിക്കാനൊക്കെ വിചാരിച്ചാണ് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു വിചാരത്തിലാണ് നൈസായിട്ട് ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കുന്നത്. സാധാരണ ഞാൻ ഒളിച്ചിരിക്കുന്ന ഒരാളല്ല, നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാരെ കാണാനറിയാം. നൈസായിട്ട് കയറിച്ചിട്ടൊക്കെ മെസ്സ് കാണിക്കും. നോക്കുമ്പോഴത്തേക്ക് അവമാർ ടൈമിൽ ഒരുത്തം നോക്കും പടത്ത് കുറേ സീരി എനിക്ക് കില്ലെടുക്കാൻ പറ്റില്ല എന്നെ ഒന്ന് പ്രോ ഇല്ല എന്നെ പ്രോ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവില്ല ചോദിച്ച് നോക്കുമ്പോഴത്തേക്കും അവമാർ ടൈമിൽ ഒരുത്തം നോക്കായിരുന്നു. സോ നോക്കുമ്പോഴത്തേക്ക് പിന്നെ രണ്ടും മൂന്നും ആൾക്കാർ പടക്ക് പടക്ക് നോക്കും. ഓക്കെ, എന്താണ് കേസ് എന്താണ് ഇവിടെ നടക്കുന്നത്? അടയാളപ്പെടുത്തി വെക്കാല്ലേ ഇത് ബംഗാളികൾ വാഴുന്ന നാട്. ഒരു രക്ഷയില്ല മാസ് കാണിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് ഒരുത്തം വന്ന് നമ്മളെ സ്കോഡ് വൈപ്പ് എടുക്കുന്ന എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായത് കാരണം ആ ടീമിൽ നല്ല കിടക്കാൻ പോകുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, കാരണം അവ ആ ടീമൊപ്പം ഒരുത്തർ കാട്ടുവാൻ നൈസായിട്ട് യോമാരൻ ടീമൊപ്പം ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു തേങ്ങ നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെ കണ്ടു. ഓക്കെ, എന്തൊക്കെ അങ്ങനെ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ പേരല്ലോ മാസമാണ്. ഓക്കെ, എന്നാൽ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും അമ്മ ഇത്രയൊക്കെ ആക്കി ബാക്കിയുടെ കിലാമാർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീമിൽ. ഓക്കെ, മറ്റേ ഒരുത്തം നൈസാ നിന്നൊക്കെ നൈസാ ഒന്ന് ഒരുത്തിനെ കമ്പിൾ നിങ്ങൾ കാണാം. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ മനസ്സിൽ ലെഡ് പൊട്ടി. കാരണം ഞാൻ ഒറ്റയ്ക്ക് സ്കോഡ് ഒറ്റയ്ക്ക് അവരെ കൊന്ന് മെസ്സ് കാണിക്കുന്ന ചെറിയൊരു ആലോചന വന്നു. നമുക്കതേ നമ്മുടെ ചക്കര ഒരുത്തൻ നോക്കാക്കി. ഓക്കെ, എന്റെ ഇനി രാവണന്റെ വരവാന്ന് പറഞ്ഞ് നൈസായിട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്ക്. ഓക്കെ, ചാടി ഇറങ്ങി നോക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ അങ്ങോട്ട് കയറുന്നു അവനെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു വശം നമ്മൾ ജയിച്ചു. ഓക്കെ, മൂന്നേ ഒന്ന രീതിയിലാണ് നിൽക്കുന്നത്. സ്വന്തം ഗൈസ് മൂന്നേ ഒന്ന രീതിയിലേക്ക് എത്തി. സോ ഗൈസ് ലാസ്റ്റ് മാച്ച് ആണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് മാച്ചാണ്. അതുപോലെ അവർ കംബാക്ക് നടത്താനുള്ള കിടക്കുമ്പോഴത്തെ പെർഫോമൻസ് ആയിരിക്കും. ഓക്കെ ഗൈസ്, അമ്മർക്ക് തോറ്റെങ്കിലും അമ്മർക്ക് ആ ലാസ്റ്റ് ഒരു മാച്ച് അല്ലെങ്കിൽ മൂന്നാമത്തെ നാലാമത്തെ റൗണ്ട് ആകുമ്പോഴത്തേക്ക് അമ്മക്ക് നൈസായിട്ട് ഏത് കണ്ണ് മെടുക്കാനുള്ള ആ ഒരു കോയിനും അമ്മർക്ക് ആകുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് അമ്മാർ മിക്ക പ്ലസ് കാണിച്ച് പവർ കാണിക്കും. അതേപോലെ ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയ്ക്ക് നിൽക്കുന്ന സമയത്ത് എടുത്തൊരു കിടക്കുമ്പോഴത്തെ മാച്ചാണ്. അതുപോലെ നമ്മുടെ പ്രൊട്ടക്ഷൻ പോയിന്റിലൂടെ എൻ്റെ ഓൺ അല്ലായിരുന്നു, ഓൺ അല്ല, അതില്ലായിരുന്നു. കാരണം ഇതിനു മുമ്പത്തെ ഒരു മാച്ച് ഞാൻ നൈസായിട്ട് ഉമ്പാവ ആമ്പലാമ്പലായി നിന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ പോയിന്റ് പോലുമില്ല. എന്ത് നടക്കാം, എവിടെ നടക്കാം, അവർക്ക് കംബാക്ക് വരുന്നെങ്കിൽ വന്നിട്ട് വിചാരിച്ച് നൈസായിട്ട് ചെറിയൊരു വിട്ടുവീഴ്ച നടത്തുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ ചെറിയൊരു വിട്ടുവീഴ്ച നടത്തുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ ഈ ഒരു റൗണ്ടിലേക്ക് ഓടി ചെന്ന് പട്ടിക്കുന്ന ഒരുത്തിനെ അടിക്കുന്നതായിരുന്നു. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ ദൂരെ ഒരുത്തിനെ കണ്ടു. ഓക്കെ, നൈസായിട്ട് രണ്ടുപേരും അങ്ങോട്ട് പോകുന്നുണ്ട്. ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി നൈസായിട്ട് വെടിച്ചു. കാരണം അവർ പേടിക്കും ചോദിച്ചു. ഓക്കെ, ഇതാ നോക്കുമ്പോഴേക്ക് നമ്മുടെ ടീമിൽ ഒരുത്തും ചത്തു. എന്തോ പറയുക, രണ്ടുപേരും നോക്കോ ഒന്നടിയ വിഷയം. ഓക്കെ, വിഷയം എന്ന് വെച്ചാൽ വിഷയം നമ്മൾ രണ്ടുപേർ നോക്കി നോക്കുമ്പോഴത്തേക്കും ഒരുത്തരെ രണ്ടുപേരാണ് നിൽക്കുന്നത്. ഒരു നേടാൻ ഞാൻ തീരുമായിരുന്നു, പക്ഷെ സ്കോപ്പ് ഇത് ഇപ്പോൾ തലക്ക് നോക്കി പറ്റുന്ന റെഡി. ഓക്കെ, നൈസ് നോക്കരുത്, അവരെ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം എന്താണ് മണ്ടയ്ക്ക് പോയി കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിക്കുന്നില്ല. കാരണം അമ്മാരും അമ്മറ ഇരിക്കുന്ന ഗണ്ണാണ്. ഓക്കെ, അമ്മമാരിങ്ങനെ പട്ടക്കം പോട്ടിരിക്കുന്ന പോലെ തലക്കിട്ടാൻ തന്നാൽ ഞാൻ അവിടെ ഉമ്പാവ ആമ്പലാമ്പലോടെ നിൽക്കും. സോക്കും നമ്മുടെ ചെങ്ങായി അവിടെ നിൽപ്പുണ്ട്. അതേപോലെ ആ ചെങ്ങായി ഐ മീൻ നമ്മുടെ ആ ചെങ്ങായി
ഓക്കേ അവനെ കവർ കൊടുക്കുമ്പോൾ എവിടെ നിൽക്കുന്നു ഓക്കെ സാറ് ടീമേറ്റ് ഐ മീൻ ടീമേറ്റ് അല്ല നമ്മൾ ആ കംപ്ലീറ്റ് ഐ മീൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഞാൻ കൊന്നവനെ അല്ലേ വേറെ ആരായിരുന്നു ഓക്കെ അവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മൊത്തം ടെൻഷൻ പിടിച്ച് നിൽക്കുന്നു ഓക്കെ 3-1 ആയതുകൊണ്ട് 2 ഐ മീൻ 2v2 എന്ന സിറ്റുവേഷൻ ഒക്കെ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ആക്കി തന്നു വളരെ സന്തോഷം പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം ഉണ്ട് അതായത് ഓൾ അവർ ഡബിൾ വെക്ടർ ആണ് ഇരിക്കുന്നത് എന്താ ആ ഒരു ഡബിൾ വെക്ടർ വളരെ നൈസായിട്ട് ഏതെങ്കിലും ഇങ്ങനെ കൈ പോയി നോക്ക് ആവുകയാണെങ്കിൽ ഈ ഒരു മാച്ച് ഐ മീൻ ഈ ഒരു മാച്ച് എന്നെ നൈസായിട്ട് അവർക്ക് എനിമി ടീമിന് വിട്ടു കൊടുക്കും ഞാൻ പറയുന്നുണ്ടായിരുന്നു ഓക്കെ എന്നാലും വിട്ടു കൊടുക്കുക എന്നെ വിധിച്ചാൽ നിൽക്കുന്നത് സോ അവൻ അടിയിട്ടിയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് തൂമഞ്ഞേ വയല് ആ പാട്ടൊക്കെ മനസ്സിലൂടെ ഓടി പക്ഷേ എന്തായാലും എന്ത് ചെയ്യാനാണ് ഓക്കെ അവർ ഡബിൾ വെക്ടർ ആയിരുന്നു ഡബിൾ വെക്ടർ അവൻ ഞെക്കി പിടിച്ച് നൈസായിട്ട് ഒരുത്തരം നൈസായിട്ട് ഇപ്പോൾ അവൻ നോക്കാക്കിയത് ഓക്കെ നോക്കാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഒരു കിലോ കൊടുത്തോണ്ടായിരിക്കും മനസ്സിലായി സോ നൈസായിട്ട് ഒരുത്തരം ഓടുന്നുണ്ട് കിട്ടുക്കാൻ പോലത്തെ ഡ്രാഗ് കിട്ടുക്കുമ്പോൾ ഈ ഒരു മാച്ച് വേറെ ലെവലിൽ പോയി നിൽക്കരുത് സോ ഇതേപോലത്തെ കിടുക്കം പോലത്തെ ആ ഒരു ക്ലാഷ് കോഡ് ഡ്രാഗൺ മാച്ചിന്റെ ഗെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യുക അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുക പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വില പാസാക്കുക അതേപോലെ ഡെയിലി നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിൽ ഒരു ഇതായിട്ട് നൈസായിട്ട് 2 ദിവസം കൊണ്ട് ഒരു വീഡിയോ ഇടുന്നതിന് കാരണം പറയുകയാണെങ്കിൽ പക്ക ക്വാളിറ്റിയിൽ കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു സോ നൈസ് ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾക്ക് അതേപോലെ കമന്റ് ചെയ്യുക അതേപോലെ 10 എത്ര മാർക്ക് ഈ ഒരു വീഡിയോക്ക് തരുമെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക അതേപോലെ ഡെയിലി നമ്മൾ ആ ഒരു എന്താണ് നമ്മുടെ റെഡീം കൂടെ ഈ ഒരു മാസത്തിൽ കൊടുക്കുമായിരുന്നു സോ നിങ്ങൾ അത് റെഡീം ചെയ്തു എന്ന് വിചാരിക്കുന്നു അത് എടുത്താൽ നൈസായിട്ട് ഒന്ന് കമന്റ് ചെയ്യണം വളരെ സന്തോഷം ഞാൻ പിൻ ചെയ്തോളൂ ഓക്കെ നല്ലൊരു കിടുക്കാൻ വേണ്ടിയിട്ടാണ് സോറി ഓക്കെ